എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗൗരി. നമ്മൾ മനുഷ്യര് മറ്റു പല രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കാറുണ്ട്. മിക്കവാറും നല്ല ജോലി കിട്ടാനോ അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണത്. ഇക്കാര്യത്തിൽ മലയാളികൾ ഏറ്റവും മുന്നിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൾഫിലും അമേരിക്കയിലും എന്നല്ല, ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും നമ്മളിതുപോലെ എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മളിന്ന് സംസാരിക്കാൻ പോണത് മനുഷ്യരുടെ മൈഗ്രേഷനെ കുറിച്ചല്ല, ജീവികളുടെ മൈഗ്രേഷനെ കുറിച്ചാണ്. പക്ഷേ ജീവികൾ ഇങ്ങനെ കുടിയേറാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ തന്നെ അവരെന്തിനങ്ങനെ കുടിയേറുന്നത്? നമ്മളെപ്പോലെ തന്നെ അവർക്കും ഇതിൻ്റെതായ കാരണങ്ങളുണ്ടാവും. തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഭക്ഷണം തേടിയിട്ടും ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുമൊക്കെ ജീവികൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. ഇനി ഏതൊക്കെ തരം ജീവികളാണ് ഇത്തരത്തിൽ മൈഗ്രേറ്റ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. പക്ഷികളും മൃഗങ്ങളും ഷഡ്പദങ്ങളും മത്സ്യങ്ങളും ഒക്കെ മൈഗ്രേറ്റ് ചെയ്യും. ഇക്കൂട്ടത്തിൽ പക്ഷികളാണ് കേമന്മാർ. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് മുന്നിൽ ആകാശം ഒരു തടസ്സങ്ങളും ഇല്ലാതെ ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കണമുണ്ട്. അവർക്ക് മറ്റു ജീവികളെ വെച്ച് നോക്കുമ്പോൾ മൈഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ പക്ഷികളുടെ ഒരു വലിയ ഭാഗം തന്നെ മൈഗ്രേറ്റ് ചെയ്യണവരാണ്. കടലിലെ സ്ഥിതിയും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. ഡോൾഫിനുകളും തിമിംഗലങ്ങളും അടക്കം സീസൺ മാറുന്നതനുസരിച്ച് പല മത്സ്യങ്ങളും പല സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. മീനുകളിൽ വെച്ച് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുടിയേറ്റക്കാരാണ് സാൽമൺ ഫിഷുകൾ. ഇവർ ബ്രീഡിംഗ് സീസൺ ആകുമ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും പസഫിക് സമുദ്രത്തിൽ നിന്നും ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിച്ചിട്ടാണ് അലാസ്കയിലെയും കാനഡയിലെയും അരുവികളിലേക്ക് എത്തിപ്പെടുന്നത്. ഈ അരുവികളിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിലൂടെ ഒഴുക്കിനെതിരെ മുകളിലോട്ട് കുതിച്ചു ചാടിയിട്ട് വേണം ഇവർക്ക് ഇവർ ജനിച്ച ആ സ്ഥലത്ത് എത്താനായിട്ട്. സാൽമൺ ഫിഷുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർ ജനിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് അവർ മുട്ടയിടുക. ഈ സമയം സാൽമണുകളുടെ വരവും കാത്ത് കുറേ കരടികൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. മുകളിലേക്ക് കുതിച്ചു ചാടുന്ന മീനുകളെ ഇവ വായിലാക്കും. പക്ഷേ ഒരു സാൽമണെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ കരടി തിന്നുന്ന നേരം കൊണ്ട് നൂറുകണക്കിന് സാൽമണുകൾക്ക് രക്ഷപ്പെടാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ സാൽമൺ ഫിഷുകൾ അവരുടെ ജന്മസ്ഥലം തേടി വരുന്നത്? മാത്രമല്ല, എങ്ങനെയാണ് ഒരു ഗൂഗിൾ മാപ്പിൻ്റെ പോലും സഹായമില്ലാതെ അവർ ജനിച്ച അതേ സ്ഥലത്ത് അവരെത്തിപ്പെടുന്നത്? ഭൂമിയുടെ കാന്തിക മണ്ഡലം ഉപയോഗിച്ചിട്ടാണ് ഇവരിങ്ങനെ സ്ഥലം കണ്ടെത്തണത്. മാത്രമല്ല, ഓരോ അരുവിയുടെയും മണം അവരുടെ ഓർമ്മയിൽ അവർ സൂക്ഷിച്ചിട്ടുണ്ടാവും. ആ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഇവർ എവിടെയാണ് ജനിച്ചതെന്ന് കണ്ടുപിടിക്കണത്. ഇനി മൃഗങ്ങളുടെ കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ അവിടെയുണ്ട് ഒരുപാട് പ്രത്യേകതകൾ പറഞ്ഞ കുടിയേറ്റക്കാർ. ടാൻസാനിയയിലെ സാരംഗെട്ടി നാഷണൽ പാർക്കിൽ നിന്ന് കെനിയയിലെ മസായ് മരയിലേക്ക് വിൽഡബീസ്റ്റുകൾ നടത്തുന്ന മൈഗ്രേഷൻ കാണാനായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് എല്ലാ വർഷവും ഒരുപാട് വിനോദസഞ്ചാരികൾ വരാറുണ്ട്. ഏകദേശം പശുവിനെ പോലിരിക്കുന്ന ഈ ജീവികൾ മഴയുടെ പിന്നാലെയാണ് മൈഗ്രേറ്റ് ചെയ്യണത്. ലോകത്തിലെ തന്നെ ഏറ്റവും വിശാലമായ പുൽമേടുകളുള്ളൊരു സ്ഥലമാണ് ആഫ്രിക്ക. മഴ പെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ സ്ഥലങ്ങളെല്ലാം പച്ചപ്പുല്ലുകൊണ്ട് നിറയും. അത് തിന്നാനായിട്ടാണ് ഇവരുടെ യാത്ര. ഏകദേശം 15 ലക്ഷം വിൽഡബീസ്റ്റുകളാണ് പല ഗ്രൂപ്പുകളായിട്ട് ഈ വൻ റാലിയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ അത്ര എളുപ്പമായിട്ടുള്ളൊരു യാത്രയൊന്നല്ലത്. ഇവരെ കാത്ത് ഒരുപാട് അപകടങ്ങൾ വഴിയിൽ പതിയിരിക്കുന്നുണ്ട്. സിംഹങ്ങളും മുതലകളും ഒക്കെ. കെനിയയിലെത്തുമ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നദിയായ മാരാ നദി ഉണ്ട്. അത് ഇവർക്ക് മുറിച്ച് കടക്കേണ്ടി വരും. പക്ഷെ അതിലാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മുതലകൾ അതിൽ താമസിക്കുന്നുണ്ട്, നൈൽ ക്രോക്കഡൈൽസ്. അപ്പോൾ ഈ നദി ക്രോസ് ചെയ്യണതിനുള്ളിൽ കുറേ എണ്ണത്തിനെയൊക്കെ ഈ മുതലകൾ പിടിച്ചു തിന്നും. പക്ഷേ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ഇവരിൽ ഭൂരിഭാഗം പേരും രക്ഷപ്പെടും. മൈഗ്രേഷനെ കുറിച്ച് ഇത്രയധികം കാര്യങ്ങളിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇൻസെക്റ്റുകൾക്കിടയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മൈഗ്രേഷനെ കുറിച്ചാണ് ഞങ്ങളുടെ അടുത്ത വീഡിയോ. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇൻസെക്ട് മൈഗ്രേഷനെ കുറിച്ചുള്ള ഞങ്ങളുടെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.